I've been missing the way you touch me, baby. Kisses on my neck and the love you gave me. When I think about it, I go a little bit crazy. It's gotta be more than this, for you and I to coexist. Hello, welcome back to Weekend Stories. Now, this video is about Skoda Octavia 4th generation. This is the Skoda vehicle. The engine specifications are 2-liter turbocharged petrol engine. All Skoda vehicles are almost a petrol engine. The maximum torque is 140, the power is 320. A powerful petrol engine. Help me, I want to be more than just a friend. The main highlight is the front grille. Now, Skoda design pattern अनुसरिച്ച് Skoda all vehicles have a front grill appearance. This is the headlights. These adaptive headlights. Full LED. This is the daytime running lights. LED. Indicators. Fog lamps. Very bold. Grease lines. That is the central light. Skoda logo is the third generation Octavia logo place in the Help me, I want to be more than just a friend. The side pattern main ground clearance 137 mm solo drive drive condition fully packed mm ground clearance Indian roads apt design windows side chrome finish back portion Skoda letters and Panji they can look another. LED tail lamps and another animated indicators and go to the other side in the country side in the indicators and go to the other. Skoda no other manufacturer advantage in the timeless designs and other. Number first generation of Tavi in the fourth generation of Tavi. Number Ipop Rendireti on the Rendireti and the model Namada India Adimite on Octavia and നമുക്ക് ആ ഒരു പഴയ വണ്ടിയായിട്ട് ഒരു ഫീൽ നമുക്ക് അങ്ങനെ തോന്നില്ല അതൊരു ഒരുപാട് പഴയ വണ്ടിയാണ് അല്ലേ ഒരു 20 ഒരു 10 18 വർഷം പഴക്കമുള്ള വണ്ടിയാണെന്നുള്ള ഒരു ആ ഒരു ഡിസൈൻറെ ഒരു മികവ് അത്രക്കും വലുതാണ് അതേപോലെ തന്നെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മുടെ Octavia കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഇനി നമുക്ക് വണ്ടിക്ക് അകത്തെ കാഴ്ചകളൊന്ന് കാണാം അപ്പോൾ ഇതിന്റെ ഡോർ ഹാൻഡിൽസ് എല്ലാം തന്നെ സെൻസേഴ്സ് ഉള്ളവയാണ് This is the interior of the direction of the Sambavana. Very futuristic design. The engine is started. This is the instrument cluster. വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു 2-spoke സ്റ്റിയറിംഗ് വീൽ കാണുന്നത് കണ്ടില്ല ഈ ഒരു സ്പേസ് വളരെ എംപ്റ്റി ആണ് പക്ഷേ ഇവിടെ ഒരു ചെറിയ ആ ഒരു കണക്ഷന്റെ ആ ഒരു ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നോണം ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് പക്ഷേ വളരെ സ്പോർട്ടി ആണ് ഒരു രക്ഷയില്ല ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയാനായിട്ട് അതേപോലെ തന്നെ ഇതിനകത്ത് ഇവിടെ ഇതിപ്പം വോളിയം കൺട്രോൾസിന്റെ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളുടെ കൺട്രോൾ സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇവിടെ ആയിട്ടാണ് പാഡൽ ഷിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് മൈനസ് പ്ലസ് അങ്ങനെ രണ്ട് പാഡൽ ഷിഫ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്നത് റൈറ്റ് സൈഡിലായിട്ട് Viper and carrying lock. ഇതിന്റെ ഡാഷ്ബോർഡ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ഫിനിഷ് ആണ്. തൊട്ട് താഴെയായിട്ട് ഒരു ബീച്ച് കളർ ഫിനിഷും അതും ലെതർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ വന്നിട്ട് ഭയങ്കര ലക്ഷറി ഫീൽ ആണ്. തൊട്ട് താഴെയായിട്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്വിച്ചസും കാര്യങ്ങളും ബഹളങ്ങളും ഒന്നുമില്ല. പിന്നെ ഇതാണ് ഇതിനകത്തെ മാസ്റ്റർ പീസ് സംഭവം. ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് അല്ലെങ്കിൽ സ്പോർട്സ് മോഡ്, ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ പാർക്ക് മോഡിലാണ് ഇരിക്കുന്നത്. അപ്പം ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് മുന്നിലോട്ടാക്കുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ന്യൂട്രൽ ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ പോയി കഴിഞ്ഞാൽ റിവേഴ്സ്. റിവേഴ്സ് നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിലത്തെ ക്യാമറയിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണാനായിട്ട് പറ്റും. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ മിറേഴ്സൊക്കെ നമുക്ക് അകത്തിരുന്ന് തന്നെ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ എല്ലാ വണ്ടിയിലും ഉള്ള പോലെ തന്നെയാണ് നമുക്ക് ഇതിൽ 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്. അതിൽ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 1 ടച്ചാണ്. നമുക്ക് ഒരു ടച്ചിൽ തന്നെ നമുക്ക് വിൻഡോസ് ഓപ്പൺ ആവും. അതേപോലെ തന്നെ 1 ടച്ചിൽ നമുക്കിത് ക്ലോസ് ആവും. പിന്നെ അതിനകത്തുള്ള വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ആൻറ്റി പിഞ്ച് ഓപ്ഷനാണ്. അതായത് ഇൻ കേസ് നമ്മുടെ കൈയോ അല്ലെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയി കഴിഞ്ഞാൽ തട്ടി വിൻഡോ ക്ലോസ് ആവാണ്ട് തിരിച്ചു വന്ന് നിൽക്കും. അത് ഒരു ചൈൽഡ് സേഫ്റ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലവർ ഫീച്ചർ തന്നെയാണ് സ്കോഡയുടെ. 1 ടച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. അതേപോലെ തന്നെ ചൈൽഡ് ലോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് എ സിയുടെ ഒരു പൊസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ തന്നെ ആ ഒരു എയർ ഫ്ലോ കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഡ്യുവൽ സൈഡിൽ നമുക്ക് ഡ്യുവൽ ക്ലൈമട്രോണിക് ആണ്. 2 സൈഡിൽ ഇപ്പോൾ ഡ്രൈവർ സൈഡിലും പാസഞ്ചർ സൈഡിലും നമുക്ക് 2 രീതിയിലുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഫോണൊക്കെ വയർലെസ് ചാർജിങ്ങിന് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 C ടൈപ്പ് ചാർജിങ് കേബിൾസിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. USB മാറി ഇപ്പോൾ C ടൈപ്പ് ആണല്ലോ. അപ്പോൾ ഫ്രണ്ടിലും 2 ഉണ്ട്, അതേപോലെ റിയറിലും ഉണ്ട്. ഏറ്റവും ബാക്കിലായിട്ട് ഒരു 12 വോൾട്ടിൻ്റെ ചാർജ് ഔട്ട്ലെറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻറ്റീരിയറിൻ്റെ ലൈറ്റിങ്ങിനായിട്ട് 2 ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ചൊരു സ്വിച്ചും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ സൈഡ് ലൈറ്റ് ഓൺ ആവും. അതേപോലെ തന്നെ മാറ്റുമ്പോഴത്തേക്ക് ഓഫ് ആവും. പിന്നീട് ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 2 വേരിയൻസിലാണ് ഒക്ടാവിയ വരുന്നത്. അതിപ്പം എല്ലാൻക്കാണെങ്കിലും അതിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിലും രണ്ടിനും സൺറൂഫ് എന്ന് പറയുന്ന ഒരു സംഭവം കൊടുത്തിട്ടില്ല. പിന്നെ ചിലരൊക്കെ പറയും 30 ലക്ഷം രൂപ അടുപ്പിച്ച് വരുന്ന ഒരു വണ്ടി അല്ലെങ്കിൽ 25 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു സെഡാൻ വണ്ടിയിൽ സൺറൂഫ് ഇല്ല എന്നുള്ളത്. പക്ഷേ ഈ ഒരു കൺസെപ്റ്റിൽ നമുക്ക് വന്നിരിക്കുമ്പോൾ മനസ്സിലാകും ഇതിനകത്തിപ്പം സൺറൂഫിൻ്റെ ഒരു ആവശ്യകത അത്രയും വലിയൊരു ഡിസൈനർക്ക് വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും എന്നാണ് ഞാനും വിചാരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 സീറ്റ്സും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് 3 മെമ്മറി വരെ ഇതിനകത്ത് സെറ്റ് ചെയ്തിടാൻ പറ്റും. 12 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് 2 കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ബാക്ക് സൈഡിലത്തെ ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ. വളരെ ഇത് അത്യാവശ്യം കോ പാസഞ്ചർ സീറ്റ് അത്യാവശ്യം ബാക്കിലോട്ട് ഇട്ടേക്കാണ്. എന്നാലും നമുക്ക് മുട്ടൊന്നും തട്ടാത്ത രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരിക്കാനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ റിയർ AC കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് 2 C ടൈപ്പ് ചാർജിങ് കേബിൾസ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നീട് സൈഡിൽ സൈഡ് കർട്ടൻസ് വരുന്നുണ്ട്. അത് 2 സൈഡിലും വരുന്നുണ്ട്. പിന്നീട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയിലും ഉള്ള പോലെ നമുക്ക് ഇതിലും ഹാൻഡ്റസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സ്കോഡയുടെ ഒരു ഒക്ടാവിയ ലോറ സെഗ്മെൻറ്റ് തൊട്ടുള്ള സ്കോഡയുടെ ഒരു കോമൺ ഫീച്ചർ തന്നെയാണത്. എന്നാലും വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ബാക്കിൽ ബൂട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നടുക്കത്തെ റോയിലിരിക്കുന്നവർക്ക് age at all the central road in the cherry buddhum carry over the Nala easy landed up to Tundosha, Putil Kanan on the Gilia Vishella, Muna headrest would have put the Tundus, Adevana even one touch power windows and another, windows and one touch power windows and another. The lighting is black roof on the light on just one touch switch on the touch on and off and another chair. Apparently, Skoda dice and intercoda and the helpline or the Puliana, and just two anti and the Velila on the Sahai each other. Upon Idana, the driving position in Gana, look where another. Handrest channel, the height at the Siana radial. Handrest channel got three another. Adebola and Idinagat storage space were another. Addition a little storage space were another. Cup holders were another. Lock the lamp at two. Key Vacan at the Makar space. What is the thunder? In either than here under such a parking in the parking in Delam, automatic signal content of driving and the Moa. Okay, okay. I'm an accident to go Moa there. Matana, I am a neutral. A man's life. Up in the airbags were another friendly dual airbags were another. Other than the notifications, I would at Kana at Betum. Driver side Loral Matra or driver side the Matra Ipona. No passenger side लाल इतना seat belt डिटेल मात्रा यहाँ संभव side लेके curtain airbags front back rear side airbags indication We have the back side of the seats are 60-40. This side of the seat is folded. We have folded the option on the back side. We have hooks. This is a soft touch. We have to close out. We have to seat belt in the height. Adjust the height. Seat belt in the height. Adjust the height. Attractive element is the boot space. One touch is the opening. That's why we have a switch. We have a hold option. Total board space is 600 litres. We have a tray that we have to use. Just a hanging tray. That's why we have to adjust the requirement. That's We will fold the back seats in the fold. അങ്ങനെ ഇത് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വെഹിക്കിളിന് ഒരു 1555 ലിറ്റേഴ്സ് ടോട്ടലി നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് തരുന്ന മറ്റൊരു വണ്ടി ഇല്ലയെന്ന് തന്നെ പറയാം. പിന്നെ ഇതിനകത്ത് സ്കോഡയുടെ എപ്പോഴും ഉള്ള ഒരു സിംപ്ലി ക്ലിയർ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് സ്കോഡ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിളാണ് ഈ കാണുന്നത്. അതായത് നമുക്ക് വളരെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ലഗേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ടൊരു സ്പേസ് ഇവിടെ ഒരുക്കി മനസ്സിലായി. ഇപ്പോൾ ഈ ഒരു സ്പേസ് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവത്തില്ല. എന്താണോ നമ്മുടെ റിക്വയർമെൻറ്റ് അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി പോകാത്ത രീതിയിൽ നമുക്കത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ക്ലവർ ഫീച്ചറും സ്കോഡ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിലായിട്ട് 12 വോൾട്ടിൻ്റെ ഒരു ചാർജർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്പെയർ ടയേഴ്സ് വരുന്നത് ഇതിൻ്റെ അടിയിലായിട്ടാണ്. അതേപോലെ തന്നെ 2 സൈഡിലായിട്ട് ചെറിയൊരു കാർഗോ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 2 സൈഡിലായിട്ട് ഒരു ചെറിയ വൈറ്റ് LED ലൈറ്റ്സും ഒരു ലൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ബോട്ട് സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. I wanna be more than just a friend. I'm looking for closure. So baby pull me closer. Help me. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ സ്കോഡ ഒക്ടാവിയുടെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. I wanna be more than just a friend. I'm looking for closure. So baby pull me closer, help me, I don't wanna be just the one.